അല്ല, ഡൽഹി യൂണിവേഴ്സിറ്റിയെ ജെ എൻ യുവിനെ ആദ്യം ലക്ഷ്യം വെച്ചത് ബി ജെ പി അല്ല, കാരണം ഇടതുപക്ഷ സ്വാധീനത്തെ തകർക്കാൻ വേണ്ടി. ഇടതുപക്ഷമല്ല, ലെഫ്റ്റ് ജിഹാദി നെക്സസ് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലുള്ള ഈ അവിടെ അവരാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്താണ് പഠിക്കേണ്ടത് എന്താണ് പ്രചരിപ്പിക്കപ്പെട്ട. ഈ തുക്കടെ തുക്കടെ ഗാങ് ഉണ്ടല്ലോ, അതിനെ ശരിയാക്കും. ലെഫ്റ്റിൻ്റെ സ്വരം വേണ്ടെന്നാണ്? അല്ലല്ല, ലെഫ്റ്റും ജിഹാദികളും ചേർന്ന് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഇന്ത്യയെ തുക്കടെ തുക്കടയാക്കുന്നതാണ്, ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കുന്നതാണ് പറഞ്ഞത്. അതൊരു ചെറിയ വിഭാഗം ഈ തീവ്രവാദികൾ എല്ലായിടത്തും ഉള്ളത്. അതല്ല, ഇപ്പോൾ കോൺഗ്രസ് ചേർന്നല്ലോ, കനയ്യ ഉമ്മാ തുക്കടെ തുക്കടെ ഇപ്പോൾ ചേർന്നല്ലോ. ഞാൻ പറഞ്ഞു, ഇത് ഈ ടീം രാജ്യത്തെ എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം ജെ എൻ യു ആയിരുന്നു, ഇപ്പോൾ അത് കുറച്ച് മാറിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് റിക്രൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ് 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 ഈ ഐ എസ് റിക്രൂട്ട്മെൻറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാടിൻ്റെ സ്ഥിതി സ്ഫോടനാത്മകമാണ്. വിരമിച്ച ഡി ജി പി പറഞ്ഞുകൊണ്ടായിരുന്നു, ഉണ്ടായി. അല്ല, എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ അത് നമ്മൾ കാണാതിരുന്ന് പോയിട്ടാലേ അവസാനം എല്ലാവരും കൂടിയാണ് അനുഭവിക്കാൻ വേണ്ടിയിരുന്നത്. അല്ല, ഞങ്ങൾ മാത്രം ആർ എസ് എസ്കാർ മാത്രം പേടിച്ചാൽ മതി എന്നല്ല, എല്ലാവരുടെയും ഭീഷണി മാനവരാശിയുടെ അന്തകനാണിത്. അത് നമ്മളെല്ലാവരും ചേർത്ത് ചെറുക്കണം. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അന്ന് താങ്കൾ വലിയ വിജയ പ്രതീക്ഷയാണ് വെച്ചത്, പക്ഷേ ബി ജെ പി പ്രതീക്ഷിച്ച അത്ര വിജയം നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ താങ്കൾ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, കേരളത്തിൽ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നുമൊക്കെ ഒരുപാട് ആൾക്കാർ ബി ജെ പിയിലേക്ക് വരുമെന്ന്. പക്ഷേ ഇപ്പം കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്കാണ് ഒഴുക്ക്. ഇതിനെല്ലാം തടസ്സം നിൽക്കുന്ന ബി ജെ പിയിലെ ഉൾപോരല്ലേ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ കോൺഗ്രസ് ധാരാളം ആൾ ബി ജെ പിയിൽ വന്നിട്ടുണ്ട് എങ്കിലും പ്രമുഖരൊക്കെ അല്ല, സി പി എമ്മിലെ അല്ല. ഇപ്പോൾ മൂന്നാല് പേര് പോയി കോൺഗ്രസ്സിലല്ലേ, കോൺഗ്രസ്സിലെ സി പി എമ്മിലേക്ക് തന്നെയാണ് അവർ പോകേണ്ടത്. നേതാക്കൾ സി പി എമ്മിലേക്കും അണികൾ ബി ജെ പിയിലേക്കും വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ മാതിരി നേതാക്കളെയൊക്കെ വലിച്ചുകൊണ്ടൊന്നും എനിക്കിപ്പോൾ ഞാൻ തന്നെ ഇപ്പം തന്നെ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്കറിയില്ല. ഈ കോൺഗ്രസ്സിലെ ഈ അധികാരമോഹികളായിട്ടുള്ള കുറേ നേതാക്കൾ ഇവിടെ വന്നുകൊണ്ട് ഒരു കാര്യമില്ല, കോൺഗ്രസ് നശിക്കും, അതിലൊരു സംശയമില്ല. കോൺഗ്രസ് തകർന്ന് തരിപ്പണവും ദേശീയ തലത്തിൽ നശിച്ചതിനേക്കാളും കോൺഗ്രസ് നശിക്കും. യഥാർത്ഥത്തിലുള്ള മത്സരം മുസ്ലിം തീവ്രവാദികളും സി പി എമ്മും ഒരു വശത്തും അതിനെ എതിർക്കുന്നവരെല്ലാവരും മറുവശത്തുമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാവും ഇവിടെ. അതാണ് ഇപ്പോൾ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തരം വാദങ്ങളും ഈ സ്വർണ്ണക്കള്ളക്കടത്തും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ബി ജെ പി ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മൊത്തം ഒരു വിലയിരുത്തിനുള്ളൊരു വേള അല്ലിത്. എങ്കിലും എന്തായിരുന്നു ഇത്രയും ഒരു പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് പോകാൻ? അല്ല, ഒരു 8-9 സീറ്റുകൾ ജയിക്കുമായിരുന്നു. ആ 8-9 സീറ്റുകളിൽ ഞങ്ങൾ അവസാന നിമിഷം പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ തന്നെ മത്സരിച്ച മഞ്ചേശ്വരത്ത്, കുമ്മനം മത്സരിച്ച സ്ഥലത്ത്, തൃശ്ശൂരിൽ, പാലക്കാട്, നേമത്ത് പോയല്ലോ, നേമത്ത് അതന്നെ, ഇവിടെയൊക്കെ മത്സരിച്ച സ്ഥലത്തൊക്കെ എങ്ങനെയാണ് തോറ്റെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അല്ല, ആ ഒരു സാഹചര്യം ബി ജെ പിയുടെ ദൗർബല്യം കൊണ്ട് തോറ്റതല്ലല്ലോ. അല്ല, ആ ഒരു സാഹചര്യത്തെ അങ്ങനെയാണ് ഇനിയും ഭാവിയിൽ? അല്ല, അത് എല്ലാ കാലത്തും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. എല്ലാ കാലത്തും തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഞങ്ങൾ വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും ആ സാഹചര്യം കുറെ കൂടി മാറ്റം വരും. അല്ല, 35 സീറ്റുകൾ കിട്ടിയാൽ ഭരണത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ താങ്കളുടെ ഒരു പ്രതികരണം അത് ദോഷം ചെയ്തായിരുന്നു. അല്ല, ഇപ്പോൾ പല പ്രചരണങ്ങളാണ്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫ് വരില്ല എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എൽ ഡി എഫ് വന്നതെന്നൊക്കെ കോൺഗ്രസ് ഒരു ആശ്വാസത്തിന്.